അദാനി വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭ രണ്ടു മണിവരെ നിർത്തിവെച്ചു. സഭാമര്യാദകൾ പാലിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള പ്രതിപക്ഷ അംഗങ്ങൾക്ക് താക്കീത് നൽകി. അതേസമയം സഭയിൽ സ്വീകരിക്കേണ്ട നിലപാട് ചർച്ച ചെയ്യാൻ 16 പ്രതിപക്ഷ പാർട്ടികൾ യോഗം ചേർന്നിരുന്നു. അദാനി ഓഹരി തട്ടിപ്പ് വിഷയത്തിൽ JPC അന്വേഷണം വേണമെന്ന് ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. വിവരങ്ങളുമായി അച്യുതൻ ചേരുകയാണ്. അച്യുതൻ, പ്രതിപക്ഷം നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കൃത്യമായ ഒരു നിലപാട് കേന്ദ്ര സർക്കാർ അദാനി വിഷയത്തിൽ പറയണം. 16 പ്രതിപക്ഷ പാർട്ടികൾ യോഗം ചേരുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സിജു, പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് 11 മണിയോട് ആരംഭിച്ചപ്പോൾ ലോക്സഭയിൽ പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം അദാനി ഓഹരി തട്ടിപ്പ് വിഷയത്തിലെ JPC അന്വേഷണം വേണമെന്ന ആവശ്യം തന്നെയായിരുന്നു. ഈ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിലും പ്രതിപക്ഷം ഉയർത്തിയിരുന്ന ആവശ്യം ഇത് തന്നെയായിരുന്നു. ഒന്നുകിൽ ഒരു JPC അന്വേഷണം, അല്ലെങ്കിൽ സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം അദാനി ഓഹരി തട്ടിപ്പ് വിഷയത്തിൽ വേണമെന്നാണ്. പക്ഷേ ഈ ഒരു ആവശ്യം നിഷേധിക്കുന്ന സമീപനമാണ് ഇരുസഭകളിലും കഴിഞ്ഞ കാലയളവിലൊക്കെ തന്നെ ഉണ്ടായത്. അതുമാത്രം പ്രധാനമന്ത്രിക്കെതിരായും അദാനി ഓഹരി തട്ടിപ്പ് വിഷയവുമായ പല പരാമർശങ്ങൾ പ്രതിപക്ഷ MPമാർ ഉന്നയിച്ച പല പരാമർശങ്ങളും സഭാരേഖയിൽ നീക്കുന്ന രീതി പ്രവണതയും ഉണ്ടായിരുന്നു. ആ ഒരു വിഷയത്തിൽ തന്നെയാണ് ഈ രണ്ടാംഘട്ട ബജറ്റ് സമ്മേളനം ആരംഭിച്ചപ്പോഴും ഈ പ്രതിപക്ഷ പാർട്ടികൾ അദാനി ഓഹരി തട്ടിപ്പ് വിഷയം ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇപ്പോൾ കൂട്ടായി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ JPC അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും പ്രതിപക്ഷ പാർട്ടികൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് പാർലമെന്റ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു യോഗം ചേർന്നിരുന്നു. 16 പ്രതിപക്ഷ പാർട്ടികളാണ് യോഗത്തിൽ പങ്കെടുത്തത്. മല്ലികാർജ്ജുന ഖാർഗെയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. ഈ യോഗത്തിൽ പ്രധാനമായും തീരുമാനിച്ചത്, അല്ലെങ്കിൽ സ്വീകരിച്ച നിലപാട്, ഈ ഇരുസഭകളിലും എടുക്കേണ്ട ഈ ഒരു അദാനി ഓഹരി തട്ടിപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട നിലപാടിനെ പറ്റി തന്നെയാണ്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലും സമാനമായ ഭരണപക്ഷത്തിൻ്റെ ഒരു യോഗവും പാർലമെൻറ്റിൽ ചേർന്നിരുന്നു. ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള നിലപാടുകൾ കടുപ്പിക്കണം, ഈ പ്രതിപക്ഷത്തിനെതിരെ സ്വീകരിക്കണമെന്നതും ചർച്ചയായിട്ടുണ്ട്. എന്തായാലും ഈ തുടർന്നുണ്ടായ ഈ ലോക്സഭ ആരംഭിച്ച് ഈ അദാനി വിഷയം ഉയർത്തിയുണ്ടായ ബഹളത്തിലാണ് സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവെച്ചത്. അതേസമയം രാജ്യസഭയിൽ ഓസ്കാർ പുരസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പുരോഗമിച്ചു വരുന്നത്. ഇതിൽ MPമാർ അവരുടെ ആശംസകൾ അറിയിക്കുന്നതാണ് ഇപ്പോൾ നിലവിൽ രാജ്യസഭയിൽ പുരോഗമിക്കുന്നത്. അതിനിടെ ജോം ബ്രിട്ടസ് MP OTT പ്ലാറ്റ്ഫോമുകളുടെ പരാമർശത്തിൽ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പല MPമാർ BJP MPമാരും OTT പ്ലാറ്റ്ഫോം രാജ്യത്ത് കൊണ്ടുവന്നത് വലിയ വിപ്ലവത്തിനാണ് കാരണമായത്. അതുമൂലം പല സിനിമകൾക്കും കാര്യമായ പ്രശംസ രാജ്യത്ത് നിന്ന് ലഭിക്കുന്നു എന്നുള്ളൊരു പരാമർശം നടത്തി. ഇതിനെതിരെയായിരുന്നു ജോം ബ്രിട്ടസ് MP വിമർശനം ഉന്നയിച്ചത്. രാജ്യത്ത് OTT പ്ലാറ്റ്ഫോമുകളെ പ്രശംസ അറിയിക്കുമ്പോഴും MPമാർ പ്രശംസ പറയുമ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നതിന്റെ വിവരങ്ങളാണ് അച്യുതൻ ദില്ലിയിൽ നിന്ന് നൽകിയത്.